അല്ല സുരേഷ് ഞാൻ ഈ ഈ തീരുമാനത്തെ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് എ ലാൻഡ്മാർക്ക് ഡിസിഷൻ ഇത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് കഴിയും ഞാൻ അതിലേക്ക് പിന്നീട് വരാം പക്ഷെ ഇവിടെ ഇവിടെ മോഡി നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് മോഡിയുടെ മൂന്നാം സർക്കാർ ദുർബലമാണ് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല മോഡിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രാജ്യവ്യാപകമായിട്ട് മാത്രമല്ല രാജ്യത്തിന് പുറത്ത് പോയിട്ടും ക്യാമ്പയിൻ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട് ഇറ്റ്സ് എ മെസ്സേജ് ടു ദം അവർക്കുള്ളൊരു മെസ്സേജ് മാത്രമല്ല രാജ്യത്തിനുള്ള മെസ്സേജ് ആണ് ഹിയർ ദർ ഇസ് എ സ്ട്രോങ് ഗവൺമെന്റ് അണ്ടർ നരേന്ദ്ര മോഡി ആ ഗവൺമെന്റ് ഈ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു ഇത് മാത്രമല്ല നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒന്നാം സർക്കാർ രണ്ടാം മോഡി ഗവണ്മെന്റ് പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊക്കെ ഒരു 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 ഓൾ ഇന്ത്യ പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരുന്നു നമുക്കറിയാം ഇത് ഇത് മാത്രമല്ല വൺ നേഷൻ വൺ ടാക്സ് ജി എസ് ടി കൊണ്ടുവന്നു വൺ നേഷൻ വൺ കാർഡ് റേഷൻ കാർഡ് കൊണ്ടുവന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ പോയതാ സിം കാർഡ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ പഴയ കാലത്ത് റോമിംഗ് എന്ന് പറഞ്ഞിട്ട് എത്ര പൈസ ഓരോരുത്തർക്കും നഷ്ടമായിരുന്നു അതിനെ വൺ നേഷൻ വൺ സിം വൺ ഫോൺ എന്ന നിലയിൽ കൊണ്ടുവന്നില്ലേ അതുപോലെ പലതിൻ്റെ കാര്യത്തിലും നരേന്ദ്രമോദിക്ക് ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിനൊരു ഒരു നാഷണലിസ്റ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നു അതിനൊരു ഒരു ദേശീയ ബോധത്തിൻ്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു അത് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമാണ് ആ പ്രഖ്യാപിത നയങ്ങളുമായിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആണ് ഇതിലൂടെ കൊടുക്കുന്നത് പക്ഷേ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ അതിനോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണോ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളുടെ കടന്നുകയറ്റമാകുമെന്ന് പ്രതിപക്ഷ കക്ഷികളടക്കം വിമർശിക്കുന്ന ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് സംശയകരമാണ് അങ്ങനത്തെ ഒരു കേവല താരതമ്യത്തിനത് ഉപകരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട് പ്രധാനപ്പെട്ട സംശയം ആ ആ തീരുമാനങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ് സുരേഷ് ഇന്ന് ഈ ഈ തീരുമാനത്തിന് അനുകൂലമായിട്ട് നിലപാടെടുത്ത എത്ര കക്ഷികളും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരല്ല സമാജ്വാദി പാർട്ടി ഇതിനെ പിന്തുണച്ചില്ലേ മായാവതി പിന്തുണച്ചില്ലേ ശരത് പവാറി പിന്തുണച്ചില്ലേ ഞങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഇപ്പോൾ ബി ജെ പി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന പല കക്ഷികളും ഇതിന് അനുകൂല നവീൻ പട്നായിക്ക് പിന്തുണയ്ക്കുന്നില്ലേ ഇവരൊക്കെ തന്നെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ പോയിട്ട് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന മോഡിയുടെ പ്രഖ്യാപിത നയത്തിന് അനുകൂലമാണ് തങ്ങളെന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതാ റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിനുശേഷം ഗവൺമെന്റ് അല്ലല്ല ടു തേർഡ് മെജോറിറ്റി ആവശ്യം കൊണ്ട് ഇത് പാസ്സാക്കാൻ അതിന് സാധ്യമാകും എന്നുള്ള അത് സാധ്യമാകും എന്നുള്ള ഉത്തമബോധ്യത്തോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത്